ഞാനിപ്പോ എന്റെ ഉള്ളോട്ടോ ഞാനൊരു മോർണിംഗ് റൂട്ടീൻ ഷൂട്ട് ചെയ്യാന്ന് വെച്ചു. കാരണം എനിക്കിന്ന് കൊറേ നാൾക്ക് ശേഷം ഒരാഴ്ച ഒന്നരാഴ്ചത്തോളം ശേഷം എനിക്ക് ക്ലാസ് തുടങ്ങാട്ടോ. സെം ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് എൻ്റെ അടുത്ത സെമ്മിന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു എൻ്റെ മോർണിംഗ് റൂട്ടീൻ എങ്ങനെയാണെന്നൊന്ന് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പം സമയം 5:35 കേട്ടോ. അപ്പോൾ എനിക്കവിടുന്ന് ഒരു 6:30 ആകുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്നാലാണ് എനിക്ക് കറക്റ്റായിട്ട് കോളേജ് ബസ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ സാധാരണ ഈ നേരത്തെ എനിക്കറിയില്ല, ഞാൻ 6 മണിയാകുമ്പോഴേക്കും എനിക്ക് എല്ലാ വേഗം തീർത്താറാകുമ്പോഴേക്ക് ഇറങ്ങി പോകുന്നൊരു വിദ്യാർത്ഥിയാണ് ഞാൻ. എല്ലാം ചടപ്പെടാൻ തുറക്കും. കാരണം എനിക്ക് രാവിലെ എനിക്ക് നല്ല മണിയാണ്. കാരണം വൈകുന്നേരം വരുമ്പോൾ എല്ലാം ക്ഷീണിച്ച് നല്ലോണം ക്ഷീണമായിട്ട് വരാം. പിന്നെ രാവിലെ വായനിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇന്ന് ഷൂട്ട് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ എണീറ്റു. പിന്നെ ഞാൻ അധികം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. നമുക്കിനി ഫ്രഷ് ആവണം, നല്ല വയ്ക്കണം, യൂണിഫോം തയ്ച്ചിട്ടില്ല, യൂണിഫോം തയ്ക്കണം ഒക്കെ ചെയ്യണം. നമുക്ക് ആദ്യം ഫ്രഷ് ആവാൻ വേണ്ടി പോവാം. ലെറ്റ്സ് ഗോ. ഇപ്പൊ ഞാൻ ജസ്റ്റ് മൂട്ടൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് കേട്ടോ. നല്ല തല കുളിച്ചിട്ട് കിടന്നു. മൂടിയൊന്നും കെട്ടി വെച്ചിട്ട് ഞാൻ പതുക്കെ സംസാരിക്കാനുള്ളോട്ടാ. കാരണം ഇപ്പൊ എനിക്ക് ഞാൻ ഇപ്പൊ ഉച്ച എടുത്ത് കഴിഞ്ഞാണല്ല നാട്ടിലെല്ലാവരും എണീക്കും. അപ്പൊ ഞാൻ പതുക്കെ വെച്ചെടുക്കണല്ലോ. ജസ്റ്റ് മൂട്ടൊക്കെ ഒന്ന് കെട്ടി വയ്ക്കട്ടെ. ബ്രഷ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാം. എൻ്റെ പല്ലപ്പോ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫേസ് വാഷ് ചെയ്യാൻ പോകണം. ഫേസ് വാഷ് ചെയ്യാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫേസ് വാഷ് കേട്ടോ. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഫേസ് വാഷ് കേട്ടോ. ഈ ഹിമാലയ ഫേസ് വാഷ് ഫസ്റ്റ് തന്നെ പണ്ടോട്ട് എനിക്ക് പിമ്പിൾസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ എല്ലാവരുടെയും ഇതിൻ്റെ വലുതല്ല ചെറുതില്ല 15 ചെറിയത് അതറിഞ്ഞ ഫസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ യൂസ് ചെയ്തത് ഞാൻ വേഗം മോക്കൊന്നും ഞാൻ കഴുകട്ടെ. അടുത്തായിട്ട് യൂണിഫോം കാണിക്കണം. അതാണ് നമ്മുടെ അടുത്ത മെയിൻ പരിപാടി. അപ്പം ഞാൻ പോയിട്ട് യൂണിഫോം എടുത്തിട്ട് വരാം. എനിക്ക് ഞാൻ എഞ്ചിനീയറിങ് കോളേജിലാണല്ലോ പഠിക്കണത്. അപ്പം അതുകൊണ്ട് പാൻറ്റും ഷർട്ടും കൊണ്ട് അതറിഞ്ഞിട്ട് ഷർട്ട് തയ്ക്കാം. ഷർട്ട് ഞാൻ കോളം കൈ മാത്രം തയ്ക്കുള്ളൂ കേട്ടോ. ഞാൻ ഉൾഭാഗം തയ്ക്കില്ല. കാരണം അത് നമ്മൾ കോട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പം അത് കാര്യം കാണില്ല. അപ്പോൾ ഞാൻ അതൊന്നും തയ്ക്കില്ല കേട്ടോ. ഈ തേക്കുന്നതിൻ്റെ ട്യൂട്ടോറിയലൊന്നും ഞാൻ എടുക്കാൻ നിൽക്കുന്നില്ല. ഞാൻ വേഗം ചടപ്പിടാൻ തേക്കട്ടെ. കാരണം ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വർത്താനം പറയൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ എൻ്റെ ക്ലാസ്സിൽ പോക്ക് ഉണ്ടാവില്ല. ഞാൻ വേഗം തേക്കട്ടെ. നല്ല തണുപ്പുണ്ട്, കുളിക്കാൻ നല്ല മടിയുണ്ട്. പക്ഷേ നമുക്ക് കുളിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വേഗം പോയി ഓടിപ്പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ അത് ഞാൻ വേഗം കുളിച്ചിട്ട് വന്നിട്ടോ. കുളിച്ചിട്ട് വന്നോ ഞാൻ ലിബാൻ പറ്റാം. എനിക്ക് ചൂണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആണ് പോലെ തോന്നി. കുളിച്ചിട്ട് വന്നു. ഞാൻ ബെഡ് ഒതുക്കിയിട്ടിട്ടില്ല, ബെഡ് ഒതുക്കിയിടണം. പക്ഷെ അതിന് മുൻപ് നമുക്ക് ഫസ്റ്റ് സ്കിൻ കെയർ ചെയ്യാം. സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് നമ്മൾ പിടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് വേഗം ബെഡ് ഒതുക്കിയിടാം. അപ്പോഴേക്കും അത് മോശം നന്നായിട്ട് പിടിക്കും. അപ്പോൾ അങ്ങനെയാണ്ടോ ഞാൻ വേഗം ചട്ടപ്പടി ചെയ്യുന്ന കാര്യങ്ങൾ തീർക്കാറ്. ഇത് അല്ലാണ്ട് എനിക്ക് പെട്ടെന്ന് വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല. അതായത് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെയാട്ടോ ഞാൻ സ്പീഡിൽ റെഡി ആയിട്ടൊക്കെ പോകണേ. അതാണ് എൻ്റെ സീക്രട്ട്. ആരോടും പറയണ്ട, ഞാൻ നിങ്ങൾക്ക് മാത്രം പറഞ്ഞതാണ്. വേഗം നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. അപ്പം നമുക്ക് വേഗം സ്കിൻ കെയർ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ നോക്കിയതൊന്നും തന്നെ ശരിയാവില്ല. പിന്നെ ഫസ്റ്റ് ഡേ നമ്മളെ ഞാൻ അടച്ചിട്ട്
ഇതേ ടോണില് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ഉപയോഗിക്കാം കേട്ടോ. ബാക്കിൽ കാണുന്നതൊക്കെ എൻ്റെ കലാവിരുതാണ്. ഞാനും ഇതിനെ വല്ലാണ്ട് അഭിനന്ദിച്ച് എന്നെ പുകഴ്ത്തരുത്. എനിക്കത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെന്ന് വെച്ചാൽ നമുക്ക് റൂം വൃത്തിയാക്കണം. റൂം വൃത്തിയാക്കുക മീൻസ് ബെഡൊക്കെ നോക്കിയിരുന്നു, കാരണം എനിക്കിനി വരുമ്പോൾ ഒന്ന് കിടക്കേണ്ടതാണല്ലോ. അപ്പം ഞാൻ വേഗം റൂമൊക്കെ ഒന്ന് വേഗം വൃത്തിയാക്കട്ടെ. ഇതാട്ടം എൻ്റെ സ്കൂൾ ബാഗ്, സത്യം പറഞ്ഞത് എൻ്റെ അല്ല, അനിയത്തിയുടെയാണ്. പക്ഷെ അവൾക്ക് അത്ര വലിയ ബാഗ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. കാരണം എനിക്കിതാകുമ്പോൾ എനിക്ക് ലാപ്ടോപ്പൊക്കെ കൊണ്ടുപോകാൻ എൻ്റെ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്നാൽ ഞാൻ തപ്പി നോക്കണം, ഇതിൻ്റെ ഉള്ളിൽ നോക്കട്ടെ ഞാൻ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. എന്തെങ്കിലും ഒരു ബുക്ക് അങ്ങനെ വെറുതെ എടുത്തുകൊണ്ട് പോകാൻ വന്നിട്ടാണ്. അപ്പോൾ ഞാൻ വേഗം അതും കൂടെ സെറ്റാക്കട്ടെ. അയ്യോ സമയം അറിയാലായി, ഇനി അതിൽ നിന്ന് ഞാൻ വർത്താനം പറഞ്ഞതൊന്നും ശരിയാലും. ഞാൻ വേഗം മുടിയട്ടെ കേട്ടാ. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് ഇതിന് മെയിനുള്ള ട്യൂട്ടോറിയൽ ഒന്നും ചെയ്യാൻ നോക്കണ്ട. ഞാൻ വേഗം, അയ്യോ എൻ്റെ തല തേക്കുന്ന അപ്പുറത്തും ഇല്ല, അത് വേഗം കൂടി പോയിട്ടുണ്ട്. കോൺസിൻ്റെ പൗഡർ ഇടും അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ ന്യൂ മേക്കപ്പ് മേക്കപ്പ് ലുക്ക് കോളേജിൽ പോകുമ്പോൾ കേട്ടോ. ഈ റൂട്ട്സ് ആയിട്ടുണ്ട്.
നമ്മുടെ മെയിൻ ആയിട്ടുള്ള വാച്ച് ഇതില്ലാണ്ട് ഞാൻ പെട്ടുപോകും. അപ്പൊ ഞാൻ വാച്ച് കിട്ടാം കേട്ടോ, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചോട്ടോ. എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ വാച്ച് വാച്ച് സെറ്റ്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡി കാർഡ്. ഐ ഡി കാർഡ് എവിടെയാണ് അവ തപ്പെടുക്കേണ്ടി വരുന്നത്? ഐ ഡി കാർഡ്, ഐ ഡി കാർഡ് ഇല്ലാണ്ട് ഹോഹോ എനിക്ക് ചിന്തിക്കാൻ വേണ്ടി വയ്യത്. അതെ, എൻ്റെ ഐ ഡി കാർഡ് അതുകൊണ്ട് ഞാൻ കരുതി കൂടെ കിട്ടാം. ഇനി നമുക്ക് എന്താ, ഇനിയൊന്നുമില്ല, ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാൻ ഐ ഡി കാർഡ് ഇട്ട് ആൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൺ ഇവിടെയാണല്ലോ, കാര്യം ഞാൻ മറന്നു ഫോൺ എടുത്തേക്കാൻ ഓർക്കണേ. എനിക്ക് പിന്നെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ, ഹാങ്കർചീഫ്. അപ്പോൾ എനിക്ക് ഈ ഹാങ്കർചീഫ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപർണ എന്നുണ്ട്, അവളെനിക്ക് വാങ്ങി തന്നാട്ടോ. ഇത് മൂന്നെണ്ണം എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത്. അവളാ സമയത്ത് ഉണ്ണിക്ക് അവളുടെ ഉണ്ണിക്ക് വാങ്ങി തരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവളെ എനിക്ക് വാങ്ങിച്ചു തന്നെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ മടക്കി കുട്ടി എനിക്ക് രണ്ട് പോക്കറ്റ് ഉണ്ട്, രണ്ട് പോക്കറ്റ് ഞാൻ വയ്ക്കും. ഇനി നമുക്ക് വേഗം ഫുഡ് കഴിക്കാൻ പോകാം. ഞാൻ നേരത്തെ എനിക്ക് വന്നതുകൊണ്ട് എനിക്കിവിടെ കഴിക്കാനൊന്നുമില്ല, ഒന്നും റെഡി ആയിട്ടില്ല കേട്ടോ. കാരണം സമയം 6:30 ആയിട്ടുള്ളൂ, ഞാൻ ഈ നേരത്ത് റെഡി ആയിട്ട് എത്താറില്ല. ഞാൻ 6:30 ആകുമ്പോഴാണ് കേട്ടോ വേറെ റൂമിൽ നിന്ന് ഓടി റെഡി ആയിട്ട് ഇറങ്ങി വരിക. അന്നേരം ഞാൻ വേഗം കഴിച്ചിട്ട് പോവാ ചെയ്യാം, അതുകൊണ്ട് ഒന്നും റെഡി ആയിട്ടില്ല, റെഡി ആവണേ ഉള്ളൂ. അപ്പം നമുക്ക് കുറച്ച് നേരം അമ്മയെ ഹെൽപ്പ് ചെയ്യാം, വേറെ ഒന്നുമില്ല. എൻ്റെ കുടിക്കാനുള്ള കുപ്പിയിൽ വെള്ളമാക്കണം, അപ്പോൾ അതായി നമുക്ക് ചെയ്യാം. അപ്പം ഇതാട്ടോ എൻ്റെ കുപ്പി, എനിക്ക് ഞാൻ വേറെ കുപ്പി വാങ്ങിച്ചിരുന്നു, പക്ഷെ അത് ഭയങ്കര ലീക്കേജാണ്. അപ്പം ഞാൻ വിട്ടു, ഞാൻ അതെ നമുക്ക് സെവനപ്പിൻ്റെ കുപ്പിയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇതിൻ്റെ വേറെ കുപ്പി അന്വേഷിച്ച് പോകണം. അപ്പം ഞാൻ ഈ കുപ്പിയിൽ വെള്ളമാക്കട്ടെ കേട്ടോ. അപ്പം അതെ അമ്മ വെള്ളം എങ്ങനെ ഇട്ടു എന്നെ കാണുന്നില്ല, അത് ഇവിടെ ആട്ടെ വിളിച്ച അതുകൊണ്ടാട്ട വെള്ളം വന്നിട്ടുണ്ട്. അപ്പം അമ്മ അതെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് അമ്മേനെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ചോറ് ഊറ്റുന്നു, അല്ലെങ്കിൽ എനിക്ക് കേൾക്കും. ഓ ഭയങ്കര ഇട്ട്, അതൊന്നും ഒട്ടും കാണുന്നില്ല കേട്ടോ. നമുക്ക് ഒരു സൈഡ് ഇരുട്ട്, ഒരു സൈഡ് എടുത്തിട്ടിരിക്കും. എൻ്റെ കഞ്ഞൂരിൻ്റെ സ്പീഡ് കണ്ടിട്ട് അമ്മ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അതാവട്ടെ ചിരിക്കുന്നത്, അമ്മയ്ക്ക് നാണാട്ടോ എഴുതി വരെ കാണുന്നില്ലേ, ഭയങ്കര ഇരുട്ട്. ഒരു ഗുഡ് മോർണിംഗ് പറയൂ, കാണുന്നുണ്ട്? ഹായ്, ഗുഡ് മോർണിംഗ്. ആ കേട്ടില്ലേ, ഇപ്പൊ ഞാൻ നിങ്ങള് പിന്നെ കാഞ്ചരാട്ടോ, വെളിച്ചെത്തുമ്പോ ഭയങ്കര ഇരുട്ടു. അപ്പൊ അമ്മ ഭയങ്കര ബിസിയാ അടുക്കളയില്, എല്ലാവർക്കും അറിയാലോ, എല്ലാ അമ്മമാർക്കും അറിയാലോ അടുക്കളയില് ഭയങ്കര ബിസിയാ. അപ്പൊ ഇനി അദ്ദേഹം അടുത്ത് ക്യാമറ ഓഫ് ചെയ്യാറുണ്ട് ചെയ്തവരുടെ. അപ്പൊ ഞാൻ നമുക്ക് ഈ സമാധാനമായിട്ട് പണിയെടുക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കട്ടെ കേട്ടോ. ഇത്തിരി എൻ്റെ വരെ ഞാൻ, കാരണം ഞാൻ രാവിലെ കഞ്ഞിയാണ് കുടിക്കുന്നത്, അതാണ് എൻ്റെ പവർ. ഞാൻ വേറെ പലഹാരം ഒന്നും അല്ല, ഞാൻ രാവിലെ കഞ്ഞിയാണ് കുടിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഞാൻ കഞ്ഞങ്ങള് കഞ്ഞികളാണ് ആരും വിചാരിക്കരുത്. അപ്പൊ അതാണ് എൻ്റെ രഹസ്യം, എൻ്റെ ഇത്തുള്ളവർക്ക് എൻ്റെ രഹസ്യം അതാണ്. അപ്പൊ കഞ്ഞി ചൂടാട്ടെ, കാരണം സമയമാവുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ ആയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ബാക്കി പണി കൂടി ഒന്ന് വെറുതെ ചെയ്യാൻ സഹായിച്ചിട്ട് വരാം കേട്ടോ. ഭയങ്കര ഇരുട്ടാട്ടോ, എന്താണെന്നറിയില്ല, ഭയങ്കര ഇരുട്ട്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റണമെന്ന് വിചാരിക്കുന്നു, കാണാമല്ലോ. അപ്പൊ ഞാൻ വേഗം കഞ്ഞി കുടിക്കട്ടെ. അപ്പോ കഞ്ഞി കുടിച്ചിട്ട് വേഗമായിട്ട് ഇറങ്ങണം. അപ്പൊ നിങ്ങൾ പറയട്ടോ നിങ്ങൾക്ക് ഇങ്ങോട്ട് യൂസ് ഇഷ്ടമാണെങ്കിൽ. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചത്, പക്ഷേ എന്ത് ഡേ ഉണ്ടായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം? എന്തെങ്കിലും ഉണ്ടായിട്ട് വേണം ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെങ്കിൽ. ഓക്കോ, അപ്പോൾ കഞ്ഞി കുടിക്കട്ടെ. കഞ്ഞി കുടിച്ചിട്ട് ഓ, നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൽ എനിക്ക് ഇതാണ്. മറ്റേ കൂടി ഞാൻ ചോദിച്ചു, എന്ന് ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ വന്ന ചലക്കേണ്ട ബാക്കിൽ വന്നിട്ട്. അത് കാരണം അതാണ് ഞാൻ എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാൻ കാരണം അതുകൊണ്ടാണ്. എപ്പോഴും ഉണ്ടാവും ഏതെങ്കിലും കിളികൾ വന്നിട്ട്, എന്തെങ്കിലും വന്നിട്ട് ഭയങ്കര ചലയായിരിക്കും. ഇനിയിപ്പോൾ ഒരു കുറച്ച് ഒത്തിരി ഒത്തിരി കുറവ് തുടങ്ങും കേട്ടോ. അവളാണ് ഇവിടുത്തെ ഈ നാട്ടുകാരെ മൊത്തം അലറാം എന്ന് പറയുന്നത് അവളാണ്. അവളാണ് എല്ലാവരും വിളിച്ചെണീപ്പിക്കുന്ന ആൾ. വെറുതെ അങ്ങോട്ട് കിടന്ന് കുറച്ച് വെറുതെ കിടന്ന് കുറയ്ക്കും, ഒരു കാര്യം ഉണ്ടാവില്ല, വെറുതെ ആയിരിക്കും കിടന്ന് കുറയ്ക്കുന്നത്. അപ്പം ഞാൻ വേഗം എൻ്റെ കഞ്ഞി ഫിനിഷ് ആക്കട്ടെ കേട്ടോ. അപ്പം ഓ, അപ്പോഴും ഇരുട്ട്, വെളിച്ചത്തൊന്നും നട്ടു ഇരുട്ട്, കാരണം പണ്ട് കാര്യമില്ല, നേരെ വെളുത്ത് വരനേ ഉള്ളൂ, സമയം വിളിക്കും. ഒന്നും ഇപ്പോൾ പെട്ടെന്നൊന്നും അങ്ങനെ നേരം വിളിക്കണില്ലല്ലോ. അപ്പോൾ ഓ, ഇരുന്നാലും കഷ്ടമാണ്. ആ അപ്പം ഞാൻ ഹോളിൽ വന്നു കേട്ടോ. ഇനി നമുക്ക് ഈ 10 മണിക്കൂടി ഉണ്ട്,
ഇനിയിപ്പോൾ എന്തുവാ, ചോറെടുത്ത് വയ്ക്കണം. അതൊക്കെ ഓൾ സെറ്റാട്ടോ, എന്നാൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ എടുത്ത് വയ്ക്കണം. എൻ്റെ ഇവിടെ നിന്നുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ കഠിനകരമായിട്ടുള്ള യാത്ര കേട്ടോ. കഠിനകരമല്ല പറഞ്ഞോളൂ. ഇത് ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്ത് ഒരു വീട്ടിൽ പോകും. അവിടെ ഒരു വീട്ടിലോ, ഞാൻ കാർ ബസ് സ്റ്റോപ്പിൽ അവിടെ വീട്, ആ വീട്ടിൽ ഞാൻ വണ്ടി വയ്ക്കും. കേട്ടോ, അവിടെ നിന്ന് ഞാൻ ബസ് കയറിയിട്ട് ഞാൻ ആമ്പല്ലൂര് ഇറങ്ങും. അവിടെ തന്നെ കോളേജ് ബസ് അവിടെ ഇറങ്ങും. കേട്ടോ, അവിടെ നിന്ന് ഞാൻ കോളേജ് ബസ്സിന് പോകും. അതാണ് എൻ്റെ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ ട്രാവലിംഗ് തന്നെയാണ്. അപ്പോൾ ആമ്പല്ലൂരിൽ നിന്ന് ഒരു മണിക്കൂറോളം ഉണ്ട് കോളേജിലേക്ക്. ഞാൻ പറഞ്ഞു, ഞാൻ തലക്കോട്ടുകരയിലാണ്, തലക്കോട്ടുകര കേച്ചേരി വിദ്യ എഞ്ചിനീയറിങ് കോളേജിലാണ് പഠിക്കുന്നത്. ഏ ഐ ഡി കാർഡ് കണ്ടില്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എൻ്റെ ബസ് എത്ര മണിക്കാണ്, 7:05 എത്ര മണിക്കാണ് ബസ്. പക്ഷേ ഇന്നെനിക്ക് നേരത്തെ പോകണം, കാരണം കുറേ നാളായിട്ടല്ലേ പോകണേ. അപ്പോൾ ഒത്തിരി നേരത്തെ ഒന്ന് പോകണം. ഞാൻ ബസ് നേരത്തെ പോയി ഞാൻ വിട്ടുപോകും. അപ്പോൾ ബസ്സിൽ ഞാൻ മർത്താനൊക്കെ പറഞ്ഞ കമ്പനിയൊക്കെ അടിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ബസ്സിലൊക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്താ, ബാക്കി ഞാൻ പോകാറാവട്ടെ, അപ്പം ഞാൻ വരാം. അപ്പോൾ അതേ ഞാൻ പോകാൻ വേണ്ടി ഓൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ എനിക്ക് ബസ് മിസ്സാവും, എനിക്ക് നല്ല ക്ലാസ്സിൽ പോക്ക് നടക്കില്ല. അപ്പോൾ ഞാൻ വെറുതെ ആവും, ഞാൻ ഇന്ന് മോർണിംഗ് റൂട്ടീൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ വീഡിയോയുടെ ആദ്യം പറയാനുള്ള കാര്യം ഞാൻ ഇപ്പോൾ പറയാം കേട്ടോ. നിങ്ങൾക്ക് എന്ത് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ തട്ടപ്പുറത്തെ കുഞ്ഞൊരു ബെല്ലൈക്കണം കൂടി ഇട്ടാൽ അതും കൂടി ഒന്ന് ക്ലിക്കുക. മാത്രമല്ല ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അങ്ങനെ തന്നെ മോർണിംഗ് റൂട്ടീനൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്ത് കിട്ടണം. കാരണം കുറേ പേര് ഇപ്പോൾ കമൻറ്റ് ചെയ്യാൻ മടിക്കുന്നുണ്ട്. പക്ഷെ കമൻറ്റ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല, ഞാനല്ലേ, വേറെ ആരുമില്ലല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.